നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഭാവന സൂട്ടേബിൾ. ഇന്ന് സൺഡേ ആണ്, കൂടാതെ ഇൻഡിപെൻഡൻസ് ഡേയും. അപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ തിരക്കുള്ള ദിവസം, 10 മണിയാവുന്നതിന് മുമ്പ് എനിക്ക് എല്ലാ പണിയും തീർക്കണം. അതുകൊണ്ട് ഞാൻ ഓർത്തു, ആദ്യം തന്നെ മക്കളുടെ ക്രാഫ്റ്റ് വർക്ക് കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേഗം ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കാനായിട്ട് അടുക്കളയിലേക്ക് വേഗം പോവാം. ഇന്ന് ഉച്ചയ്ക്ക് ഗ്രിൽ ഫിഷും റൈസും ആണ് ഞങ്ങളുടെ ലഞ്ച്. അപ്പോൾ ഫിഷ് മാറിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഫിഷ് ക്ലീനാക്കി, എന്നിട്ട് അതിൽ നന്നായിട്ട് വരയിട്ട് കൊടുക്കുകയാണ്. ഇത് പുഴമീനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്, കട്ട്ല എന്ന് പറയുന്ന മീനാണ്. അധികവും ഗ്രില്ല് ചെയ്യാനായിട്ട് ഞങ്ങൾ വാങ്ങിക്കാറ്. അപ്പോൾ ഇത് ലുലു എന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അവർ ഗ്രില്ലിനാന്ന് പറഞ്ഞാൽ അതേപോലെ കട്ട് ചെയ്ത് തരും. അത് മസാലകളൊക്കെ ഇട്ട് നന്നായിട്ട് പുരട്ടി ഫ്രിഡ്ജിലേക്ക്, എനിക്കിതൊരു 1.5 മണിക്കൂറെങ്കിലും ഇതെനിക്ക് ഫ്രിഡ്ജിൽ മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ പണിയിലേക്ക് കടന്നു, നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഭാവനാസ് ഫുഡ് ടേബിളിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും മീനിൻ്റെ പണികൾ കഴിയുമ്പോൾ തന്നെ ഉടനെ തന്നെ ഇതിൻ്റെ റൈസിൻ്റെ കാര്യങ്ങളും ചെയ്തെടുക്കണം. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് സ്വീറ്റ് പൊട്ടറ്റോയും കട്ടൻ കാപ്പിയുമാണ്. അപ്പോൾ അത് കുറേ വട്ടം കഴുകണമല്ലോ, അതിനകത്താണെങ്കിൽ നിറയെ മണ്ണ്. കുറേ വട്ടം കഴുകിയെടുത്തു, എന്നിട്ടത് കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. ആവി കൊള്ളിച്ചിട്ടല്ല കേട്ടോ, കുക്കറിലിട്ട് വേവിക്കുകയാണ്. മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ട് കഴുകുക കേട്ടോ, അടിയിൽ മണ്ണ് കിടക്കും. എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളകോ വേറെ ഒന്നും ഇടുന്നില്ല, വെറും ഉപ്പിട്ട് വേവിച്ചിട്ടാണ് കഴിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ നോർമലി, ഇതിപ്പോൾ ഒരു വലിയ സൈസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മധുരക്കിഴങ്ങ്. ചെറുതാണെങ്കിൽ ഒരു വിസിലൊക്കെ മതി, ഇല്ലെങ്കിൽ വെന്തടിഞ്ഞു പോവും. ഇതിപ്പോൾ ഒരു 5-6 വിസിൽ വരട്ടെ, അത് വെയിറ്റ് ചെയ്യാം. അന്നപ്പോഴത്തേക്ക് ഇതേ സമയത്ത് തന്നെ ഞാൻ റൈസിനുള്ള വെള്ളം വെക്കട്ടെ കുക്കറിൽ. കുക്കറിലല്ല, ബസ്മതി റൈസിനുള്ളത് കലം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, റൈസിൻ്റെ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടിയത് ഗരം മസാല കൂട്ടാണ്. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ഇടില്ലേ അതേപോലത്തെ ഗരം മസാല കൂട്ട്. കുറച്ച് ഗ്രാമ്പു, കുറച്ച് ഏലക്ക, കുറച്ച് സിനമൻ. ബേ ലീവ്സ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, നല്ലതാട്ടോ, നല്ല ഫ്ലേവറാണ്. പിന്നെ കൂടാതെ ഒരു തക്കോലും ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. അരി കഴുകിയെടുക്കണം. ഇതിനോടകം തന്നെ അപ്പുറത്ത് വിസിൽ വരുന്നുണ്ട്. ഞാനിപ്പോൾ ബസ്മതി റൈസ്, നീളമുള്ള ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയെടുക്കട്ടെ, അതിനകത്തുള്ള പശർപ്പൊക്കെ പോകുന്നത് വരെയും നമ്മളത് കഴുകിയെടുക്കണം. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് എന്തായാലും വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം, ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല നമുക്ക്. വെന്ത് കിട്ടില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പശർപ്പൊക്കെ പോകാനുമൊക്കെ അത് നല്ലതാണ്. ഇതിപ്പോൾ മൂന്നാല് വട്ടം വെള്ളത്തിൽ ഞാൻ കഴുകി കുതിർക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിസിലൊക്കെ വന്നു, ഞാൻ നോക്കട്ടെ ഇത് വെന്തോ ഇല്ലയോ എന്നുള്ളത്. അത്യാവശ്യം വലിയ സൈസ് ആയതുകൊണ്ട് വെന്തോ ഇല്ലയോ എന്നുള്ളത് നോക്കട്ടെ. നന്നായി വെന്ത് വന്നിട്ടുണ്ട് മധുരക്കിഴങ്ങ്. അപ്പം നമുക്കിത് ഡ്രെയിൻ ചെയ്ത് മാറ്റിവെക്കാം. ഇനി കാപ്പിയും കൂടി ആയിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. സൺഡേ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഞാൻ ചെയ്യാറുള്ളൂ, കാരണം 10 മണിക്ക് മുൻപായിട്ട് എനിക്ക് എല്ലാ വർക്കും ചെയ്ത് തീർക്കണം. എന്തായാലും 15 മിനിറ്റ് കഴിഞ്ഞു, ഇനി ഞാനിതൊന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കട്ടെ. കുറച്ച് നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കുവാണ്. റൈസ് ഇങ്ങനെ വിട്ടുവിട്ട് നിൽക്കാൻ, അങ്ങനെ അടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ കട്ടൻ കാപ്പിയും കട്ടൻ ചായയും വേണം ഇവിടെ. അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം അരിക്കുള്ള വെള്ളം നന്നായി തിളച്ചു വന്നപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. ഡ്രെയിൻ ചെയ്ത അരിയാണ്, നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ കാപ്പിക്കും ചായയ്ക്കും ഒരുപോലെയാണ് കേട്ടോ വെള്ളം തിളപ്പിക്കാറ്. എന്നിട്ട് ഒരു ഗ്ലാസ്സിനകത്തേക്ക് ചായപ്പൊടി ഇട്ടിട്ട് തിളച്ച വെള്ളം, പഞ്ചസാര വെള്ളം ഒഴിച്ചു കൊടുക്കാറാണ് പതിവ്. ബാക്കി വരുന്ന വെള്ളത്തിൽ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചായയും കാപ്പിയും അറ്റേ ടൈം തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇങ്ങനെ ചെയ്യുന്ന ചായ നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇലച്ചായയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്, പൊടിയല്ല. മധുരക്കിഴങ്ങ് എടുത്ത് വയ്ക്കട്ടെ, ഞങ്ങളന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, എന്നിട്ട് വേണം അടുത്ത പണിക്ക് നോക്കാൻ. അരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്, എനിക്ക് കുറച്ചും കൂടി ഉപ്പാവാൻ തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടെ വേവുമ്പോഴത്തേക്കും അരി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതെന്തായാലും
ഊറ്റട്ടെ, അരി ഊറ്റി മാറ്റി വയ്ക്കാം. റൈസ് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രമേ മസാലകൾ ചേർക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ റൈസ് ഇങ്ങനെ അടിഞ്ഞു പോവും. അപ്പോൾ എന്തായാലും നന്നായിട്ട് തണിയാനായിട്ട് റൈസ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, പിള്ളേരൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ സമയം ഒരു മണിക്കൂർ, ഒന്നേകാൽ മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മസാലകളൊക്കെ റെഡിയാക്കട്ടെ റൈസിന് വേണ്ടിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക, സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ സവാള ആയതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. കുറച്ചെണ്ണേ ഒഴിക്കുള്ളൂ കേട്ടോ, ഒരു 1.5 teaspoon എണ്ണയേ ഞാൻ ഒഴിക്കുള്ളൂ. ഇത് മാത്രമാണ് ആ റൈസിന് വേണ്ടി ഞാൻ എടുക്കുന്നത്, വേറെ എണ്ണയൊന്നും യൂസ് ചെയ്യാറില്ല. വളരെ ഹെൽത്തി ആയിട്ടാണ് കേട്ടോ. പിന്നെ ഗ്രില്ല് ചെയ്യുന്നതാണെങ്കിൽ ഒലീവ് ഓയിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് നമ്മൾ എണ്ണ ഓയിലിലേക്ക് ഒഴിച്ചു, ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഓയിലിന് ഭയങ്കര വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇറങ്ങും, റൈസിന് നല്ലതാണത്. പിന്നെ സവാള നന്നായിട്ട് കട്ട് ചെയ്യുക, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴണ്ട് വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു 3 പച്ചമുളകും കൂടി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, എന്നിട്ടിത് നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. ഒരു ചെറിയ കഷ്ണി ഇഞ്ചിയും കൂടെ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുവാണേ. ഇതും കൂടെ നന്നായിട്ട് മിക്സായി വഴണ്ട് വരണം. അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്ന ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാഗി ക്യൂബ് ഉണ്ടല്ലോ, നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി 2 teaspoon, ബാക്കിയെല്ലാം 1 teaspoon കേട്ടോ. പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ 1 teaspoon. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇതിപ്പം ഞാൻ ഫിഷിൻ്റെ ടിക്ക റൈസാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ജീരകപ്പൊടി എന്തായാലും ഇട്ട് കൊടുക്കണം, എന്നാലേ അതിൻ്റെ ഒരു ഫ്ലേവർ വരുള്ളൂ കേട്ടോ. 1 spoon കട്ട തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് ഈ മസാല വേവിച്ചെടുക്കാൻ നന്നായിട്ട് ഈ ഓയിലിൽ കിടന്ന് വെന്തിട്ടുണ്ട്. അത് കൂടാതെ കുറച്ച് കുറച്ചോളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ മസാലയാക്കി എടുക്കുക, കുഴമ്പ് രൂപത്തിലാക്കുക. എന്നിട്ട് അത് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യുക, വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് വറ്റുന്നത് വരെ മസാല നന്നായിട്ട് ആ വെള്ളത്തിൽ കിടന്ന് നന്നായി മൂത്ത് വരും. അങ്ങനെ ഒരു 3-4 വട്ടം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മസാല കൂട്ടുകൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അന്നപ്പം നമ്മൾക്ക് ഈ പച്ചമണമൊക്കെ മാറും, അപ്പോൾ അതിന് വേണ്ടി ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് വരും. അപ്പോൾ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇടുമ്പം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് മസാലയിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ തോതിൽ ഇച്ചിരി ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ, അപ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. എന്നിട്ട് ഞാൻ ഈ റൈസ് എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് എല്ലാം പാനിലേക്ക് ഇട്ട് കൊടുത്തു പതിയെ ഇളക്കിയെടുക്കുവാണേ. പതിയെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോവും. ബസ്മതി റൈസ് ആണല്ലോ, അതുകൊണ്ട്. അപ്പം റൈസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടാണ്. ഇനി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് വേറൊരു എക്സ്ട്രാ ഫ്ലേവറും കൂടെ വരാനായിട്ട് മല്ലിയില ഞാൻ വേറെ പുതിനയിലയൊന്നും ഇടുന്നില്ല കേട്ടോ. കൂടെ 1 teaspoon നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് താഴെ മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പം അതിനോടകം തന്നെ മീൻ അവിടെ ആവുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ലഞ്ചും റെഡി ആയിട്ടുണ്ട്. ഇനി മീൻ മാത്രമേ റെഡി ആവാനുള്ളൂ. മീനിനി അവസാനമായിട്ട് നമുക്കൊന്ന് കൽക്കരി വെച്ച് നന്നായിട്ടൊന്ന് ആവിയിൽ ഇതാക്കിയെടുക്കണം, ഇത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 1:30 ഇപ്പം ഞങ്ങളുടെ ലഞ്ചിൻ്റെ ടൈമാണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്, ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ. കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ ഇവർക്ക് മക്കൾക്ക് ക്ലാസ് ഉണ്ട് 2:30. അപ്പോൾ എത്രയും പെട്ടെന്ന് ലഞ്ച് കഴിക്കട്ടെ കേട്ടോ.
ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ പിള്ളേർ സൺഡേ സ്കൂളിലിരുന്നു. അപ്പം വചനം പഠിക്കുന്നതാണ് ഈ കാണുന്നത്. അതിൻ്റെ കുറെ ക്രാഫ്റ്റ് വർക്കും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അവർ സൺഡേ സ്കൂളിൻ്റെ ക്രാഫ്റ്റൊക്കെ ചെയ്തു, അതൊക്കെ അയച്ചു കൊടുത്തു. പിന്നെ വണ്ടി എടുക്കാത്ത വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഈ റോഡ് വരെ ഒന്ന് മക്കളുമായിട്ട് സന്ദീപ് ഒന്ന് റൗണ്ടിന് പോയി ഈ റോഡിൽ മാത്രം. അത് കഴിഞ്ഞ് അവർ സൈക്കിൾ ഓടിക്കാനായിട്ട് ഞങ്ങൾ വന്നേക്കുവാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള റോഡിൽ സൺഡേ മാത്രമേ അവർ സൈക്കിളൊക്കെ ഓടിക്കാറുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ സൺഡേ വ്ളോഗ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.